നമസ്കാരം. മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് മണ്ഡലത്തിലെ വില്ലേജ് ഓഫീസുകൾക്ക് കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തു. കെ കെ രാമചന്ദ്രൻ എംഎൽഎ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ചേർപ്പ് നവരശ്മി ബാലജന സഖ്യത്തിന്റെ രജത ജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായി കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ ആദരിച്ചു. സമാദരണം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പതാക ദിനാചരണം നടത്തി. കെ എസ് എസ് പി യു സംസ്ഥാന കൌൺസിലർ രാമൻകുട്ടിമേനോൻ പതാക ഉയർത്തി. തൃശൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ 72 മണിക്കൂർ പണിമുടക്ക് തുടങ്ങി. സമരത്തിൽ നിന്ന് 6 സ്വകാര്യ ആശുപത്രികളെ ഒഴിവാക്കി. ഈ ആശുപത്രികൾ വേതനം വർദ്ധിപ്പിച്ചതോടെയാണിത്. വാർത്തകൾ വിശദമായി. പുതുക്കാട് മണ്ഡലത്തിലെ വില്ലേജ് ഓഫീസുകൾക്ക് കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തു. കെ കെ രാമചന്ദ്രൻ എംഎൽഎയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നുള്ള തുക വിനിയോഗിച്ചാണ് ഉപകരണങ്ങൾ നൽകിയത്. മണ്ഡലത്തിലെ വില്ലേജ് ഓഫീസുകൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് വില്ലേജ് ഓഫീസുകളിലേക്ക് കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തത്. വല്ലച്ചിറ വില്ലേജ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കെ കെ രാമചന്ദ്രൻ എംഎൽഎ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വില്ലേജ് ഓഫീസർ ഷലീജ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് വനജ ബാബു, തൃശൂർ തഹസീൽദാർ എം സന്ദീപ്, വില്ലേജ് വികസന സമിതി അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചേർപ്പ് നവരശ്മി ബാലജന സഖ്യത്തിന്റെ രജത ജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായി കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ ആദരിച്ചു. സമാദരണം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് വളരെ അത്ഭുതം ഉണ്ട്. സത്യത്തിൽ ഇന്ന് ഇതിന്റെ ചിരി ഞാൻ കൊടുക്കുന്നത് കേവലം റവന്യൂ വകുപ്പ് മന്ത്രി എന്ന പോർട്ട്ഫോളിയോ വെച്ചുകൊണ്ടാണ്. എന്നാൽ ഞാൻ ജനിക്കുന്നതിനും മുമ്പ് നരേന്ദ്രപ്രസാദിന്റെ നാട്യഗൃഹത്തിലൂടെ നടനായി, എഴുത്തുകാരനായി, സംവിധായകനായി, എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് കുറച്ചു കാലം മാതൃഭൂമിയുടെ ഒരു പ്രൂഫ് എഡിറ്ററൊക്കെ ആയി പോയത് ഒഴിച്ചാൽ ബാക്കിയുള്ള കാലം മതം സ്വന്തം ജീവിതം മുഴുവൻ മലയാളത്തിന്റെ സാംസ്കാരിക ലോകത്തിന് സമാനതകളില്ലാത്ത വിധം സംഭാവന ചെയ്ത മലയാളത്തിന്റെ അഭിമാനമാണ് യഥാർത്ഥത്തിൽ കൈതപ്രം നമ്പൂതിരി. താൻ എന്തെഴുതിയാലും തന്റെ ആത്മാവ് വരികളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പറഞ്ഞു. താൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ജനങ്ങൾ ഇഷ്ടപ്പെടൂ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും തനിക്കിഷ്ടപ്പെടാത്ത പാട്ട് ഒരിക്കലും എഴുതിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ലഹരി ഉപയോഗിച്ചും പാട്ടെഴുതിയിട്ടില്ല. അതിൽ അഭിമാനിക്കുന്നുവെന്നും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പറഞ്ഞു. ചേർപ്പ് നവരശ്മി ബാലജന സഖ്യം 24 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി രജത വർഷാചരണ സംഗമത്തോടനുബന്ധിച്ച് നൽകിയ സമാദരണ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ കെ ബി പ്രമോദ് അധ്യക്ഷത വഹിച്ചു. മേളപ്രമാണി പെരുവനം കുട്ടൻമാരാർ കൈതപ്രത്തെ ആദരിച്ചു. നടന്മാരായ ജയരാജ് വാര്യർ, ലിഷോയ്, സംവിധായകൻ പ്രിയനന്ദനൻ, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, സി എൻ ഗോവിന്ദൻകുട്ടി, കെ എൽ ആന്റണി, കെ ബി പ്രസാദ്, പി കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രമദവനം വീണ്ടും, കമലദളത്തിലൂടെ എന്നീ പേരുകളിൽ കൈതപ്രം രചിച്ച ഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീത നിശയും നൃത്താവിഷ്കാരങ്ങളും ഒരുക്കിയിരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പതാക ദിനാചരണം നടത്തി. പെരുമ്പിളിശ്ശേരിയിൽ നടന്ന ചടങ്ങിൽ കെ എസ് എസ് പി യു സംസ്ഥാന കൌൺസിലർ രാമൻകുട്ടിമേനോൻ പതാക ഉയർത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി എൻ വിജയഗോപാലൻ, ബ്ലോക്ക് സെക്രട്ടറി കെ എസ് മോഹനൻ, വൈസ് പ്രസിഡന്റ് എൻ എം പ്രേമ പത്മിനി, ബ്ലോക്ക് ട്രഷറർ ഗോപിനാഥൻ, ബ്ലോക്ക് ഭാരവാഹികളായ ഇ പി ദേവസി, കെ രാമകൃഷ്ണൻ, പി കെ ലാൽ എന്നിവർ പങ്കെടുത്തു. വെങ്കിളിശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പടക്കം വിപണന മേളയ്ക്ക് തുടക്കം. ബാങ്ക് പ്രസിഡന്റ് വി വി ഷിബു ഉദ്ഘാടനം ചെയ്തു. കുളിരേകുന്നതിന് വേണ്ടി മേടം വന്ന് വിഷുക്കണിന് കാണുന്നതിന് വേണ്ടി വെങ്ങിണിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് എല്ലാ വർഷവും നടത്തി വരാറുള്ള നീതി പടക്കം ഇവിടെ എല്ലാവരുടെയും അനുഗ്രഹത്തിനും ആശീർവാദത്തിനും കൂടിയിട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. എല്ലാ സമൃദ്ധിയുടെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും നല്ലൊരു വിഷു പുലരി ആവട്ടെ എന്ന് വെങ്ങിണിശ്ശേരി ബാങ്കിൻ്റെ ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ അംശ ജനങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഈ കർമ്മം ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് ബാങ്ക് വൈസ് പ്രസിഡന്റ് പി പി പവിത്രൻ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ഷിബു ആദ്യ വിൽപ്പന നിർവഹിച്ചു. സി കെ മുരളീധരൻ,
പി ആർ കുട്ടപ്പൻ, ബോർഡ് അംഗങ്ങളായ കെ കെ വേണുഗോപാലൻ, ജയ രവി, ബിന്ദു സുഭാഷ്, ഗിരിജ ബാബു, അജിത കൃഷ്ണകുമാർ, സെക്രട്ടറി കെ കെ അനിൽ, അസിസ്റ്റന്റ് സെക്രട്ടറി വി സി സജിനി എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ 72 മണിക്കൂർ പണിമുടക്ക് തുടങ്ങി. സമരത്തിൽ നിന്ന് 6 സ്വകാര്യ ആശുപത്രികളെ ഒഴിവാക്കി. അമല, ജൂബിലി മിഷൻ, ദയ, വെസ്ഫോർഡ്, സൺ, മലങ്കര മിഷൻ ആശുപത്രികൾ വേതനം വർദ്ധിപ്പിച്ചതോടെയാണിത്. ചൊവ്വാഴ്ച മുതൽ 3 ദിവസം നഴ്സുമാർ പണിമുടക്കും. സൂചനാ പണിമുടക്കാണ്. ആവശ്യം വന്നാൽ സമരം അനിശ്ചിതകാലത്തേക്ക് നീട്ടും. മറ്റ് ജില്ലകളിലും വേതന വർധനവിനായി സമരം നടത്തും. സ്വകാര്യ ആശുപത്രികൾ ഓരോ രോഗിയിൽ നിന്നും നഴ്സിംഗ് ഫീസ് ഈടാക്കാറുണ്ട്. എന്നാൽ അതൊന്നും നഴ്സുമാർക്ക് നൽകാറില്ല. ഈ കൊള്ള കൂടിയാണ് സമരം ചർച്ചയാക്കുന്നത്. തീവ്രപരിചരണ വിഭാഗത്തിൽ പോലും നഴ്സുമാർ ജോലിക്കു കയറില്ല. ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികളെ ഡിസ്ചാർജ് ചെയ്യേണ്ടി വരുമെന്ന് ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചു. ദിവസവേതനം 1500 രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ് നഴ്സുമാരുടെ സംഘടന ആവശ്യപ്പെടുന്നത്. നിലവിൽ 800 രൂപയാണ് ദിവസവേതനം. വർദ്ധിപ്പിക്കുന്ന വേതനത്തിന്റെ 50% ഇടക്കാലാശ്വാസം നൽകണമെന്നും ആവശ്യമുണ്ട്. ചൊവ്വാഴ്ച മുതൽ നഴ്സുമാരാരും ജോലിക്കു കയറില്ല. അടിയന്തര ചികിത്സയ്ക്ക് രോഗികളെ മറ്റാശുപത്രികളിൽ എത്തിക്കാൻ ആശുപത്രി കവാടത്തിൽ UNA അംഗങ്ങൾ ആംബുലൻസുമായി നിലയുറപ്പിക്കും. സ്വകാര്യ ആശുപത്രികളിൽ നിർബന്ധിത ഡിസ്ചാർജ് തുടങ്ങി. വെന്റിലേറ്റർ, ICU രോഗികളെ ഡിസ്ചാർജ് ചെയ്ത് അയൽ ജില്ലകളിലെ ആശുപത്രികളിലേക്ക് മാറ്റാനാണ് നിർദ്ദേശം. പ്രതിദിന വേതനം നിശ്ചയിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പലതവണ ലേബർ കമ്മീഷൻ ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല. എന്നാൽ ഇടക്കാല ആശ്വാസം ആശുപത്രികൾക്കും നൽകാം. അതിന് തെളിവാണ് 6 ആശുപത്രികളുടെ അനുകൂല നിലപാട്. നഴ്സുമാർ സമരത്തിനിറങ്ങുന്നതോടെ ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റും. ക്രൈസ്തവ സഭയുടെ നിയന്ത്രണത്തിലുള്ള ആശുപത്രികളാണ് അമല ആശുപത്രിയും ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജും. 3000-ലധികം രോഗികളെ കിടത്തി ചികിത്സയ്ക്ക് സൗകര്യമുള്ളതാണ് 2 ആശുപത്രികളും. 50% വേതന വർധനവ് സംഘടനയുടെ പ്രധാന ആവശ്യമായിരുന്നു. പള്ളിപ്പുറം പയങ്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് കൊടിയേറി. ഈ മാസം 21 ഭരണി മഹോത്സവം. 22 ക്ഷേത്രത്തിൽ കാർത്തിക വേലയും ആഘോഷിക്കും. കൊടിയേറ്റ ദിവസം പുലർച്ചെ പള്ളി ഉണർത്തലോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് നിർമാല്യ ദർശനം, ഗണപതി ഹോമം, അഭിഷേകം, ഉഷപൂജ, ഉച്ചപൂജ ചടങ്ങുകൾ നടന്നു. ദേവീസ്തുതിക്ക് ശേഷം ഭരണി മഹോത്സവത്തിന് കൊടിയേറ്റി. തുടർന്ന് പറപ്പുറപ്പാട് നടന്നു. മണ്ണംപേട്ട പൂക്കോട് വീട്ടിൽ ചാർജ് ചെയ്യുന്നതിനിടയിൽ ഇലക്ട്രിക് സ്കൂട്ടർ കത്തിനശിച്ചു. പൂക്കോട് വടക്കൂട്ട് വീട്ടിൽ സൂരജിന്റെ ഇലക്ട്രിക് സ്കൂട്ടറാണ് ചാർജ് ചെയ്യുന്നതിനിടെ തീ പടർന്ന് കത്തിനശിച്ചത്. പുതിയ സ്കൂട്ടറാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ആർക്കും പരിക്കില്ല. വീട്ടുകാർ തന്നെ വേഗത്തിൽ തീ കെടുത്തിയതിനാൽ മറ്റനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ തിരുവോണ പൂജ ഈ മാസം 14 നടക്കും. വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷമാണ് ചടങ്ങ് നടക്കുക. മംഗല്യ സൗഭാഗ്യത്തിനും സർവ്വൈശ്വര്യത്തിനും തിരുവോണ പൂജ ഉത്തമമെന്നാണ് വിശ്വാസം. ഇന്നത്തെ സ്വർണവില: സ്വർണം ഗ്രാമിന് 5570 രൂപ, പവന് 44560 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുക്കാട് മണ്ഡലത്തിലെ വില്ലേജ് ഓഫീസുകൾക്ക് കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തു. കെ രാമചന്ദ്രൻ MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ചേർപ്പ് നവരശ്മി ബാലജന സഖ്യത്തിന്റെ രജത ജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായി കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ ആദരിച്ചു. സമാദരണം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പതാക ദിനാചരണം നടത്തി. KSSPU സംസ്ഥാന കൌൺസിലർ രാമൻകുട്ടിമേനോൻ പതാക ഉയർത്തി. തൃശൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ 72 മണിക്കൂർ പണിമുടക്ക് തുടങ്ങി. സമരത്തിൽ നിന്ന് 6 സ്വകാര്യ ആശുപത്രികളെ ഒഴിവാക്കി. ഈ ആശുപത്രികൾ വേതനം വർദ്ധിപ്പിച്ചതോടെയാണിത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.